ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു നമ്മുടെ സുരേഷ് ഗോപിക്ക്. വരുന്ന മന്ത്രിസഭാ വികസനത്തിൽ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് ദേശീയ നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു താരത്തിന്. മന്ത്രിക്കുപ്പായം ഒക്കെ തച്ചിട്ട് താരം അങ്ങനെ നടപ്പായിരുന്നു. മാത്രമല്ല, കേന്ദ്രമന്ത്രിയായി തൃശ്ശൂരിൽ വന്നിറങ്ങി മത്സരിച്ചാൽ ജയപ്രതീക്ഷയുണ്ടെന്നും താരം കരുതിയിരുന്നു. കാരണം ഒരു മന്ത്രിയാണല്ലോ മത്സരിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ പോലെയുള്ള സാംസ്കാരിക മണ്ഡലം സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി കരുതി. തിരുവനന്തപുരം പോലെ തന്നെ തൃശ്ശൂരും ബി ജെ പിക്ക് വേരോട്ടമുള്ള മണ്ഡലമാണ്. കേന്ദ്രമന്ത്രിയായി വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തനിക്ക് കിട്ടുമെന്ന് സുരേഷ് ഗോപി കരുതി. പക്ഷേ നമ്മുടെ സംസ്ഥാന നേതൃത്വം സമ്മതിക്കണ്ടേ? സുരേന്ദ്രൻ സമ്മതിക്കണ്ടേ? വി മുരളീധരൻ സമ്മതിക്കണ്ടേ? എല്ലാവരും കൂടെ ചേർന്ന് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം വെട്ടി അരിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ സ്വപ്നം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സ്വാഹയായി. കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് താല്പര്യം മോദിക്കും അമിത്ഷയ്ക്കും ജെ പി നദ്ദയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, സംസ്ഥാന നേതൃത്വം സമ്മതിക്കണ്ടേ? സംസ്ഥാന നേതൃത്വം പറയുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ആട്ടും തുപ്പുമേറ്റ് കുറേ കാലമായി ബി ജെ പിയിൽ പ്രവർത്തിച്ച ഒരുപാട് നേതാക്കളുണ്ട്. ഒരു ദിവസം വന്ന് ബി ജെ പിയിൽ ചേർന്ന സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുത്താൽ അവരുടെ ഗതി എന്താകും? നാളെ ബി ജെ പിയിലേക്ക് പ്രവർത്തിക്കാൻ ആളെ കിട്ടാതായി വരും. നല്ല പാരയാണ് പണിഞ്ഞു കൊടുത്തത്. ഇതിൽ പരം മറ്റൊരു പാരയില്ല. എന്തായാലും ഈ പാര ഏറ്റിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സ്വാഹ. സുരേഷ് ഗോപിയാകട്ടെ ഒരുപാട് സ്വപ്നലോകത്തായിരുന്നു. കേന്ദ്രമന്ത്രിയായി വന്ന് തൃശ്ശൂരിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഗ്ലാമർ, അതിലൂടെ നേടാവുന്ന വിജയം, അതിലൂടെ ബി ജെ പിക്ക് ഏക അക്കൗണ്ട് തുറക്കാൻ തന്നെ കൊണ്ട് കഴിയുക, ഇതൊക്കെ സുരേഷ് ഗോപി സ്വപ്നം കണ്ടിരുന്നു. ബി ജെ പിക്ക് ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കുക തന്നിലൂടെ ആകണമെന്ന് ആ പാവം സ്വപ്നം കണ്ടു. ആ പാവത്തിന് അതിൽ ആശയുണ്ടായിരുന്നു, അടങ്ങാത്ത ആശ. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതി വെച്ചത്. സുരേഷ് ഗോപിയെ സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം എതിർത്തു. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നു. സുരേന്ദ്രന് സുരേഷ് ഗോപിയെ പണ്ടേ ഇഷ്ടമല്ല. വി മുരളീധരനും സുരേഷ് ഗോപിയുമായി അത്ര നല്ല ബന്ധമല്ല. സുരേന്ദ്രനും വി മുരളീധരനും ചേർന്നാണ് ബി ജെ പിയിലെ പ്രമുഖ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത്. എം ടി രമേശ്, എ എൻ രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ എന്നിങ്ങനെ മന്ത്രിസ്ഥാനമോഹികൾ ഒരുപാടുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിയെ എങ്ങനെ മന്ത്രിയാക്കും എന്നാണ് സംസ്ഥാന നേതാക്കൾ ചോദിച്ചിരിക്കുന്നത്. അബ്ദുള്ളക്കുട്ടിയെ മന്ത്രിയാക്കാമെന്ന് വെച്ചാൽ അബ്ദുള്ളക്കുട്ടി ലക്ഷദ്വീപിൽ പോയി ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു വിട്ടേക്കുകയാണ്. അതുകൊണ്ട് അബ്ദുള്ളക്കുട്ടിയെ മന്ത്രിയാക്കാൻ പറ്റില്ല. ശ്രുതികൾ കേൾക്കുന്നുണ്ടെങ്കിലും അബ്ദുള്ളക്കുട്ടി എന്തായാലും കേന്ദ്രമന്ത്രിയാകില്ല. കാരണം ലക്ഷദ്വീപ് പിടിക്കാൻ പോയിരിക്കുകയാണ് അബ്ദുള്ളക്കുട്ടി. ഏകദേശം കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് നാട് കടത്തിയിരിക്കുന്നു അബ്ദുള്ളക്കുട്ടിയെ. പല പേരുകളും കേൾക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട് മന്ത്രിസഭാ വികസനത്തിൽ. എന്നാലും ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന പേര് സുരേഷ് ഗോപിയുടേതായിരുന്നു. മറ്റൊരു പേര് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ്റെ പേരായിരുന്നു. പാവം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സ്വന്തം ഓഫീസ് വരെ തുറന്നു വെച്ചു ഇ ശ്രീധരൻ. നല്ല പ്രകടനവും നടത്തി, പക്ഷേ തോറ്റുപോയി. അതിനുശേഷം കുറേ കാലമായി ശ്രീധരൻ സാറും ബി ജെ പി നേതൃത്വവും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. തന്നെ നിരന്തരം അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിൽ മോദിക്കും അമിത്ഷയ്ക്കും ഒക്കെ താല്പര്യമുണ്ട്, പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ല. സംസ്ഥാന നേതൃത്വം ചിലരുടെ പേര് പറയും, അവരെ മന്ത്രിയാക്കും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. എന്തായാലും ഈ പറഞ്ഞു കേട്ട പേരുകളിൽ മുൻപന്തിയിൽ നിന്നത് സുരേഷ് ഗോപി തന്നെയായിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപിക്കും ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. സുരേഷ് ഗോപി തീർച്ചയായും മന്ത്രിയാകും എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു സുരേഷ് ഗോപി മന്ത്രിയാകില്ല. സുരേഷ് ഗോപിയെ വെട്ടിയരിഞ്ഞു. സുരേഷ് ഗോപിയുടെ മന്ത്രി മോഹം തകർന്ന് തരിപ്പണമായി. മന്ത്രിയാകാനുള്ള ഒരുപാട് മോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മോഹം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മോഹിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കൂടെ നിൽക്കുന്നവർ കൂടി സഹായിക്കണ്ടേ? ഇവിടെ കൂടെ നിൽക്കുന്നവർ പാര പണിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിക്ക്. ഒരുപാട് സഹന സമരങ്ങൾ നടത്തിയ നേതാക്കൾ ഇവിടെയുണ്ട്. വി വി രാജേഷിനെ പോലെയുള്ള യുവ നേതാക്കളുണ്ട്. ഒരുപാട് പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിയും ഒക്കെ ചെയ്ത നേതാക്കൾ ഇവിടെയുണ്ട്. അവരെയൊക്കെ പിന്തള്ളി സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കിയാൽ പിന്നീട് യുവാക്കൾ എങ്ങനെ പാർട്ടിയിലേക്ക് വരും എന്ന തത്വാധിഷ്ഠിതമായ ചോദ്യമാണ് സുരേഷ് ഗോപി വിരുദ്ധർ ചോദിച്ചത്. ആ ചോദ്യത്തിലാണ് മോദിയും അമിത്ഷയും വീണുപോയത്. എന്തായാലും കേന്ദ്രമന്ത്രിസഭാ വികസനം നടക്കും. അതിൽ സുരേഷ് ഗോപിയും ഇ ശ്രീധരനും ഉണ്ടാകില്ല. സുരേഷ് ഗോപിയെ ബി ജെ പി നന്നായി തേച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ തൃശ്ശൂർ പോയി നിന്ന് കഴിഞ്ഞാൽ പൊട്ടുമെന്നുള്ളത് 100% ഉറപ്പ്. കാരണം തൃശ്ശൂർകാരുടെ മനസ്സ് സുരേഷ് ഗോപിക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ മന്ത്രി എന്ന നിലയിലൊക്കെ പോയി നിന്നിരുന്നെങ്കിൽ ഒരു ഗെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതും പോയി കിട്ടി. ചുരുക്കത്തിൽ സുരേഷ് ഗോപിയുടെ മന്ത്രിമോഹം സ്വാഹം.